ബിനോയ് കോടിയേരിക്ക് ദുബായിൽ യാത്രാ വിലക്കുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ്. ചവറ MLA വിജയൻ പിള്ളയുടെ മകൻ ശ്രീജിത് പിള്ളയുടെ കേസിലെ വാർത്താ വിലക്കിനെതിരെ പരാതിക്കാരൻ രാഹുൽ കൃഷ്ണ ഇന്ന് കരുനാഗപ്പള്ളി കോടതിയെ സമീപിക്കുമെന്നും അറിയുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരെ പരാതിപ്പെട്ട UAE പൗരൻ മർസൂഖി കോടതി വിലക്കിനെ തുടർന്ന് വാർത്താ സമ്മേളനം റദ്ദാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി KG കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. കമലേഷ്, ചില ഒത്തുതീർപ്പ് നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നതായി നേരത്തെ സൂചനകളുണ്ടായിരുന്നു. വാർത്താ സമ്മേളനം റദ്ദാക്കിയ അല്ലെങ്കിൽ റദ്ദാക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് ഇനി പരാതിക്കാരുടെ നീക്കം ഇക്കാര്യത്തിൽ? പ്രജല, ഇന്നുണ്ടായ നാടകീയ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പുകൾ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ദുബായിൽ നിന്നും വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത തന്നെ സൂചിപ്പിക്കുന്നത് ജാസ് ടൂറിസം കമ്പനി ബിനോയ് കോടിയേരിക്കെതിരെ വീണ്ടും സിവിൽ കേസ് കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തേക്കുള്ളിൽ എല്ലാ നടപടികളും കൊടുക്കാനുള്ള പണം മുഴുവൻ നൽകണം എന്നുള്ളതായിരുന്നു ജാസ് ടൂറിസം കമ്പനിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മർസൂഖി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചത്. പണം കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു അവർക്ക്. അതിനിടയിൽ കരുനാഗപ്പള്ളി സബ് കോടതിയുടെ വിലക്ക് വന്നു. മർസൂഖിയും ദില്ലിയിലെ അഭിഭാഷകനും കേരളത്തിലെത്തി ചർച്ചകൾ നടത്തി, പല കാര്യങ്ങളിലും ഒത്തുതീർപ്പുണ്ടായി. ആലപ്പുഴയിൽ CPI നേതാക്കളുമായി ചർച്ച നടത്തി, ഇടനിലക്കാരെ വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ സൂചനകളെല്ലാം തന്നെ പല കോണുകളിൽ നിന്നും പുറത്തു വന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് ശ്രമം വിജയിച്ചില്ല എന്ന് വേണം. ഏറ്റവും ഒടുവിൽ ദുബായിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ബിനോയ് കോടിയേരിക്ക് ബിനോയ് കോടിയേരിക്കെതിരെ ജാസ് ടൂറിസം സിവിൽ കേസ് കൊടുത്തു എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിലായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനുള്ള വിലക്കെന്ന് വേണം നമുക്ക് കരുതാം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം വന്ന വാർത്ത CPM കേന്ദ്ര നേതൃത്വത്തിന് മുന്നാകെ മർസൂഖി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിനോയ്ക്ക് ഗൾഫിലേക്ക് പോകാൻ യാത്രാ വിലക്കുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി ബിനോയുടെ പിതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അങ്ങനൊരു വിലക്കില്ല എന്ന് പരസ്യമായി പറയുകയും ബിനോയ് ഗൾഫിലേക്ക് പോവുകയും ചെയ്തതോടുകൂടി ഏറെക്കുറെ ഈ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാകാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് ദുബായിൽ നിന്ന് വരുന്ന ഏറ്റവും ഒടുവിലിരുന്ന വാർത്തകൾ. രണ്ടാമത്തെ കാര്യം, കരുനാഗപ്പള്ളി സബ് കോടതിയുടെ അസാധാരണമായ ഉത്തരവ്, ഈ ബിനോയ് കോടിയേരിയും ശ്രീജിത് വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ചർച്ചകൾ പാടില്ല, റിപ്പോർട്ടിംഗ് പാടില്ല എന്ന ആ ഉത്തരവിനെതിരെ രാഹുൽ കൃഷ്ണ കോടതിയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിധിയുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് തന്നെ കരുനാഗപ്പള്ളി സബ് കോടതിയെ സമീപിക്കാൻ പോകുന്നത്. അത് കിട്ടിയാൽ ഉടൻ തന്നെ ഇത് ഈ വിലക്ക് നീക്കാനുള്ള നടപടിയിലേക്ക് പോകുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടും സൂചിപ്പിക്കുന്നത് ഇതൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഈ പണമിടപാട്, കോടികൾ തട്ടിച്ചെന്നുള്ള പണമിടപാട് ഒത്തുതീർപ്പായിട്ടില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ കൃത്യമായി പറയാം. കമലേഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് ബിനോയ്ക്ക് അത്തരത്തിൽ യാത്രാ വിലക്കോ അങ്ങനത്തെയുള്ള മറ്റു നടപടികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നായിരുന്നു. ഇപ്പോൾ ഈ യാത്രാ വിലക്കിന്റെ വിവരം കൂടി പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം സങ്കീർണമാകുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. നേരത്തെ ബിനോയുടേതായി അവിടുത്തെ ദുബായ് പോലീസ് നൽകിയ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റൊക്കെ പുറത്തുവിട്ടതാണ് CPM. തീർച്ചയായും അത് ഈ ഒത്തുതീർപ്പിൻ്റെ ഉത്തീർപ്പുണ്ടായി എന്നതിൻ്റെ സൂചനയായിട്ട് കണ്ടു. ദുബായ് പോലീസും ദുബായ് കോടതിയും ഒറ്റ ദിവസം കൊണ്ടാണ് ബിനോയ് കോടിയേരിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള പകർപ്പ് പുറത്തു വന്നത്. ഈ ഇയാൾക്കെതിരെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള കേസും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഉത്തരവ്. അതിനോട് അനുകൂലമായും പ്രതികൂലമായും ഒന്നും തന്നെ ജാസ് ടൂറിസമോ മർസൂഖിയുടെ അഭിഭാഷകരോ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. അത്തരത്തിലുള്ളൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് വലിയ രീതിയിലുള്ള ആഘോഷമാക്കി. അത് ഈ ആരോപണങ്ങളെ അത് വെച്ച് നേരിടുകയായിരുന്നു CPM ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുകൊണ്ട് കോടിയേരി ആ യോഗത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നു. മകനെതിരെ ഒരു കേസും ദുബായിൽ ഇല്ല എന്നുള്ളതായിരുന്നു കോടിയേരി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചത്. അതിൽ എല്ലാവരും അതിനോട് അനുകൂലിക്കുകയും കോടിയേരിയുടെ വാക്കുകളെ പാർട്ടി പൂർണ്ണമായും മുഖവിലക്കെടുക്കുകയും ചെയ്തു. മാത്രമല്ല ദില്ലിയിൽ നിന്നുള്ള വാർത്തകൾ കേന്ദ്ര കമ്മിറ്റി, കേന്ദ്ര ഘടകം കോടിയേരിയോട് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും അതേ സമാനമായ മറുപടി കേന്ദ്ര നേതൃത്വത്തിനും CPM സംസ്ഥാന സെക്രട്ടറി നൽകിയതായും വിവരമുണ്ടായിരുന്നു. മകനെതിരെ ഇപ്പോൾ കേസില്ല, വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. അതാണ് അത്തരത്തിലുള്ള നിലപാടെടുത്തുകൊണ്ടാണ് CPM ഈ ഒരു ബിനോയ് കോടിയേരി വിഷയത്തിലുള്ള വിവാദങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ബിനോയ് കോടിയേരിക്കെതിരെ പുതിയ കേസുണ്ടായിരിക്കുന്നു, യാത്രാ വിലക്കുണ്ടാകുന്നു എന്നുള്ളത് CPMൻ്റെ കൂടി, കോടിയേരി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതിരോധങ്ങളെ പൊളിക്കുന്നത് കൂടിയാണ്. പ്രജുല, കമലേഷ്, ആദ്യഘട്ടത്തിൽ ഈ ഒരു ആരോപണം വന്ന സമയത്തൊക്കെ CPM അതിനെ നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പരാതി കിട്ടിയെന്ന് കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇപ്പോൾ ഈ യാത്രാ വിലക്കിൻ്റെ കാര്യം കൂടി വരുമ്പോൾ, ഇപ്പോൾ കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPMൻ്റെ പ്രതിരോധങ്ങളെല്ലാം എത്രത്തോളം പാളുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്?
പ്രജല ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. മർസൂഖി പെട്ടെന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു, അതുതന്നെ ഒത്തീർപ്പിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ദുബായ് കോടതിയും ദുബായ് പോലീസും ബിനോയ് കോടിയേരിക്കെതിരെ കേസില്ല, നിലവിൽ യാതൊരു തരത്തിലുള്ള കേസില്ല എന്നുള്ള ഉത്തരവ്, ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇതെല്ലാം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണോ എന്നാണ് എല്ലാവരും സംശയിച്ചത്. മാത്രമല്ല പരാതിക്കാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പുതിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരാത്ത സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സൂചിപ്പിച്ച് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തീർന്നു, എല്ലാം ക്ലീനായി എന്നുള്ള രീതിയിലാണ് CPM ഇതിനെ നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് ഉള്ള വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ബിനോയ്ക്കെതിരെ ജാസ് ടൂറിസം, മർസൂഖിയുടെ ഉടമസ്ഥരുള്ള ജാസ് ടൂറിസം വീണ്ടും ദുബായിൽ സിവിൽ കേസ് കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ബിനോയ്ക്കുള്ള യാത്രാ വിലക്ക് എന്നുള്ള കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് കാണാൻ. അതായത് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഒരു പക്ഷേ നടന്നിട്ടുണ്ടായിരിക്കാം. ഏതായാലും മർസൂഖിയും മർസൂഖിയുടെ ദില്ലിയിലുള്ള അഭിഭാഷകനും കേരളത്തിൽ ഉൾപ്പെടെ എത്തി എന്നുള്ളതായിരുന്നു വാർത്തകൾ. പക്ഷേ അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും കൊടുക്കാനുള്ള പണം ഒരുപക്ഷെ കൊടുത്ത് തീർത്തിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു ഇടനില നീക്കങ്ങൾ പൊളിയാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം കാണാൻ ജാസിൻ്റെ നിയമ നടപടിയും. ഒപ്പം രാഹുൽ കൃഷ്ണ ഇപ്പോൾ വീണ്ടും കരുനാഗപ്പള്ളി കോടതിയിൽ. അല്പം മുമ്പ് നമ്മുടെ കൊല്ലം റിപ്പോർട്ടർ വിനോദ് പറഞ്ഞത് രാഹുൽ കൃഷ്ണയുടെ അഭിഭാഷകൻ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് രാഹുൽ കൃഷ്ണ ഈ ഒരു കരുനാഗപ്പള്ളി സബ് കോടതി അസാധാരണമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്.